ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ വെള്ള നാരങ്ങ അച്ചാറിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലവർ പറയാറുണ്ട് ചെറിയ കയ്പ്പൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഈ കയ്പ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ടേസ്റ്റിലെങ്ങനെ ഈ വെളുത്ത നാരങ്ങ അച്ചാർ തയ്യാറാക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ചെറിയ നാരങ്ങ, കുറച്ച് വലുപ്പത്തിലുള്ള ചെറിയ നാരങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ചെറിയ നാരങ്ങ വെച്ചിട്ടും ചെയ്യാം. ഇപ്പോൾ ഇത് വടുവേപ്പിളി നാരങ്ങയല്ല, ചെറുനാരങ്ങ തന്നെ കുറച്ച് വലിയ സൈസിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമില്ലാതെ തുടച്ചെടുത്തതാണ് കേട്ടോ അത്. അതേപോലെ തന്നെ നല്ല പഴുത്ത നാരങ്ങ വേണം കേട്ടോ ഈ ഒരു പിക്കിള് തയ്യാറാക്കാനായിട്ട് എടുക്കാൻ. ഇനി നമുക്ക് ഈ നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത ഈ നാരങ്ങ ഇതേപോലെ ഒരു ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കിനും നാരങ്ങ നന്നായിട്ടൊന്ന് വെന്തിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പൊട്ടാൻ തുടങ്ങും. ആ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റ് ഇതേപോലെ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് ആവിയൊക്കെ വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് ഈ പാത്രത്തിൽ തന്നെ ഈ നാരങ്ങ വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിത് ചൂടാറാനായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ 1 മിനിറ്റിന് ശേഷം ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരിളം ചൂടിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒട്ടും വെള്ളമായി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ തുണി വെച്ചിട്ടോ നന്നായിട്ട് ഇതൊന്ന് ഒട്ടും വെള്ളമില്ലാതെ തന്നെ തുടച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ചെറിയ കഷ്ണമാക്കിയത് ഈ ഒരു പാകത്തിലാണ് ഞാൻ നുറുക്കിയെടുത്തിരിക്കുന്നത്. അപ്പോഴാണ് ആ ഒരു വെളുത്ത നാരങ്ങയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ നുറുക്കിയെടുത്തിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഉപ്പ് നമ്മൾ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ഇപ്പോൾ ഈ ഒരു നാരങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് ഒരു ദിവസം അടച്ച് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ ഇതിലേക്ക് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അല്ല നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇപ്പം ഇന്ന് നമ്മൾ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ അതേ സമയത്ത് തന്നെ നമുക്കിത് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു ദിവസം ഇതേപോലെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു ദിവസം ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നാരങ്ങയൊക്കെ ഒന്നുകൂടി സോഫ്റ്റ് ആവും. നമ്മൾ ഈ ഒരു രീതിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഒരു ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സോഫ്റ്റായി കിട്ടും. അതേപോലെ തന്നെ ആ ഉപ്പിൽ നിന്നുള്ള ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചെറുതായിട്ട് വെള്ളമയൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണ് എന്തുകൊണ്ടും നല്ലത്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ ഇതാ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസം എടുത്ത് വെക്കാനൊക്കെയാണ് പിക്കിളെന്നുണ്ടെങ്കിൽ കുറച്ചധികം എണ്ണ എപ്പോഴും ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 8-10 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നിർബന്ധമല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ചേർത്തു എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്. അതും ആ വെളുത്തുള്ളിയുടെ അളവിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 4-5 പച്ചമുളക് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത്. അല്ല നിങ്ങളെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില കഴുകി നന്നായിട്ട് തുടച്ച ശേഷം ഒട്ടും വെള്ളമില്ലാതെ വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതൊരു 1 സെക്കൻഡ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരമൊന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി അത്രേ വേണ്ടു. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആ നാരങ്ങ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ ഉപ്പ് 2 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു ദിവസം ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒന്ന് എണ്ണയിലൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എപ്പോഴും നിങ്ങളെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ പിക്കിളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ചേർത്ത് കൊടുക്കണതാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർത്ത് കൊടുക്കണ്ടു. ആദ്യം നമ്മൾ കുറച്ച് ചേർത്തത് കൊണ്ട് തന്നെ അപ്പോൾ അതൊന്ന് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ നാരങ്ങ ഒന്ന് ഈ എണ്ണയിൽ കിടന്നിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടായി വരണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഈ നാരങ്ങയിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ നാരങ്ങ ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണ് കേട്ടോ ഈ നാരങ്ങയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനൊരു നല്ല കളറും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ച ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുണ്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താലും മതി, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പിക്കിള് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെയ്യരുത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് സൈഡിൽ തിള വരുന്നുണ്ടോ, ആ സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, അതായത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഉലുവപ്പൊടിയൊക്കെ ചേർക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും മാക്സിമം വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഉലുവ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിവിടെ വറുത്ത് പൊടിച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എണ്ണയൊന്നുമില്ലാതെ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങയ്ക്ക് ഒരു ചെറിയൊരു കയ്പ് ഉണ്ടാവുമല്ലോ നമ്മൾ നോർമൽ ചെയ്യുന്ന സമയത്ത്, ആ ഒരു കയ്പും അതേപോലെ തന്നെ നാരങ്ങയുടെ പുളിയും എരിവൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പഞ്ചസാര ചേർക്കുന്നത്. ഇതിന് പകരം കുറച്ച് ശർക്കര പൊടിച്ചും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നാരങ്ങയുടെ കയ്പൊക്കെ മുഴുവനായിട്ട് പോയി കിട്ടും കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരുപാട് ദിവസം എടുത്ത് വയ്ക്കാനൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്തിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ചെറുതായിട്ടൊന്ന് സൈഡിൽ തിള വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഒരുപാട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒരു സെക്കൻഡായി കണ്ടോ സൈഡിൽ ഇങ്ങനെ ഒരു ബബിൾ പോലെ വരുന്ന ആ ഒരു സമയത്ത് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ നമ്മളിത് ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ പാത്രങ്ങളിലും അങ്ങനത്തെ പാത്രം അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ ആക്കി വെക്കാവൂ. ഒരിക്കലും നമ്മളിത് സ്റ്റീൽ പാത്രത്തിലാക്കി വെക്കരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക് യു.